ശരിയെങ്ങാനും ഈ കൗസ്തുവത്തിൽ ആത്മഹത്യ ചെയ്താ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ രവേട്ടിനോട് പറയണ്ടല്ലോ. അതുകൊണ്ട് ഒന്നുകിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാം. ഇല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണയ്ക്ക് നമ്മുടെ പേരിലും കേസ് വരും. എന്താ വേണ്ടെന്ന് രവേട്ടൻ തീരുമാനിച്ചോ, എനിക്കിനി ഒന്നും പറയാനില്ല. ഇതൊരു പെണ്ണിനും സ്വന്തം അമ്മയാണ് ചെയ്തതെങ്കിൽ പോലും സഹിക്കാൻ പറ്റില്ലാതെ അവളെ ഇപ്പൊ കൊല്ലുവാനുള്ള മനസ്സുണ്ട് എനിക്ക്. അവള് നിന്റെ അനിയത്തിയ, അത് അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും അവളിങ്ങനെ ചെയ്യില്ലായിരുന്നു. കൊല്ലാതെ വിടുന്നത് എന്റെ അച്ഛന്റെ രക്തത്തിൽ പിറന്നതല്ലെന്ന് വിചാരിച്ചിട്ടാ ചെയ്തു പോയ തെറ്റിന്റെ കുട്ടുബോധത്തിൽ അവക്ക് സമനില തെറ്റും. അവളുടെ സമനില തെറ്റുന്നതിലാണോ ആദിക്ക് സങ്കടം? ഞാൻ എന്തിനു സങ്കടപ്പെടണം? അവൾ അത് ചെയ്തെങ്കിൽ അതിന് അവൾ അനുഭവിക്കണം. ശയന പറഞ്ഞതാ ശരി, അവള് നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരില്ല. ഇപ്പോ അവള് നമ്മുടെ കുഞ്ഞിനെ കൊന്നു, നാളെ നമ്മൾ ഓരോരുത്തരെയും കൊല്ലുന്നതെന്ന് ആരറിഞ്ഞു? ദാരിദ്ര്യത്തിൽ വളർന്ന അവക്ക് നമ്മുടെ ജീവിതം കാണുമ്പോ അസൂയയും അപകർഷത ബോധവും ഉണ്ടാവും. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ നമ്മളോട് സ്നേഹം കാണിച്ച് കൂടെ നിന്ന് ഓരോന്നിനെയായി അവള് കൊന്നു തള്ളും. ഓരോരോ വാർത്തകള് നമ്മൾ കാണുന്നതല്ലേ അത്? ഇങ്ങനെയുള്ളവരുടെ മനസ്സ് ആർക്കും മനസ്സിലാവില്ല. അവളെ ശിക്ഷിക്കണം ആദി, അവള് നമ്മുടെ കുഞ്ഞിനെയാ കൊന്നത്. അവളുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റില്ല റാണി. ഞാൻ അവളെ ലീഗലായി കല്യാണം കഴിച്ചാണെന്ന് തെളിഞ്ഞാൽ ഞാനും ശിക്ഷിക്കപ്പെടും. ഈ വീട്ടിൽ നിന്നുള്ള പീഡനം കൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് അവൾ മൊഴി കൊടുത്ത അവക്ക് നിയമത്തിന്റെ ആനുകൂല്യം കിട്ടും. ഞാൻ ചെയ്ത തെറ്റിന് ഒരാനുകൂല്യം കിട്ടില്ല, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കസ്തൂരിയെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാ. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനവളെ എന്തെങ്കിലും ചെയ്ത് പോവാതെ. അങ്ങനൊന്നും ചിന്തിക്കരുത്, നമുക്കാ നഷ്ടം ഉണ്ടായത്. നമ്മൾ ആത്മസംയമനം പാലിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതവും നമുക്ക് നഷ്ടമാവും. കസ്തൂരി ഇതുപോലൊരു കാര്യം ചെയ്തിട്ടും അവളെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടാളുണ്ട്, ഒന്ന് ഏട്ടനും മറ്റൊന്ന് ശരത്തും. ഏട്ടന്റെ കാര്യം വിടാം, സ്വന്തം മകളോട് ഇത്രയും ക്രൂരത കാട്ടിയ കസ്തൂരിയോട് ശരത്തിന് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. കസ്തൂരിയെ ഇവിടെ നിന്ന് കണ്ട പരിചയമുള്ളൂ, എന്നിട്ടും റാണിമോളുടെ കാര്യത്തിലല്ല ശരത്തിന് ആശങ്ക. കസ്തൂരി കേസിൽപ്പെടുന്ന അതെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തെ. ദൈവമേ, അച്ഛൻ ആ വഴിക്കും ചിന്തിക്കാൻ തുടങ്ങിയു. കസ്തൂരി അങ്കിളിന്റെ മകളാണെന്നും രണ്ടു മക്കളെയും കല്യാണം കഴിച്ചത് ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനാണെന്നും നിങ്ങൾക്കറിയില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീയല്ലേ ആശ്രയത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഇതിനൊരു തീരുമാനം എടുക്ക്. എന്ത് വേണം, അടിച്ചിറക്കണോ അതോ പോലീസിനെ ഏൽപ്പിക്കണോ? പോലീസിനെ ഏൽപ്പിക്കാൻ തന്നെ വേണം. നാളെ ഇതുപോലൊരു ക്രൂരത അവൾ ആരോടും ചെയ്യരുത്. നമ്മൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് പോലും കസ്തൂരിയുടെ കാര്യത്തില് വല്യേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു അയവും ഉണ്ടായിട്ടില്ല. ആദി, നീയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിനെയാ അവള് ചതിയിലൂടെ നശിപ്പിച്ചത്. ഈ ചതിക്ക് നല്ല ശിക്ഷ കിട്ടണം. ബാലേട്ടാ, അവളെ ഇനി ഈ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല. അവളെല്ലാവരുടെയും മുന്നിൽ ഭ്രാന്ത് അഭിനയിച്ച് വീണ്ടും എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടും. ഇവിടെ ഉള്ളവരെല്ലാം മറക്കുകയും ചെയ്യും. മറക്കാനും പുറക്കാനും പറ്റുന്ന തെറ്റല്ല.
പിന്നെ എന്താ ഇത്ര ആലോചിക്കാൻ? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേ. എന്താ വിളിക്കാത്തെന്ന് എനിക്കറിയാം. ഏട്ടനെ എങ്ങനെ ധിക്കരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ. ആണ്, കസ്തൂരി നാളെ വിഷം തന്ന് എന്നെ കൊന്നാലും അച്ഛനും മോനും ഏട്ടന്റെ തീരുമാനത്തിന് കാത്തു നിൽക്കുമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാ വാസന്തി പറയുന്നത്? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സത്യം. ഏട്ടനെ പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. എന്ത്? നിങ്ങൾ ആരും കസ്തൂരിക്കെതിരെ ഒരു നടപടി എടുക്കണ്ട, ഏട്ടന്റെ വിരോധവും വാങ്ങണ്ട. ബാലേട്ടനും ആദ്യം കസ്തൂരിക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് ഏട്ടന് പറയാൻ പറ്റില്ല. കസ്തൂരിക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടുകയും ചെയ്യും. വാസന്തി കൊച്ചമ്മ എന്ത് ബുദ്ധിയാ ഉപദേശിക്കാൻ പോണത്? അതിനൊക്കെയുള്ള മൂള ഉണ്ടോ? എന്താ ഐഡിയ? ഒറ്റ ഫോൺ കോളിന്റെ ആവശ്യമേ ഉള്ളൂ. കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടിയാണോ? റാണിമോള് കുടിക്കാൻ കൊണ്ടുപോയ വെള്ളത്തിൽ കസ്തൂരി ആഘോഷനുള്ള ഗുളിക കലക്കി കൊടുത്തു എന്ന് രാധാമണിയെ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. പിന്നെ നമ്മളൊന്നും നോക്കണ്ട, രാധാമണി ആയിക്കോളൂ. അല്ല, എന്താപ്പ ഇത് കഥ? വാസന്തി കൊച്ചമ്മക്ക് ഇത്രയും ബുദ്ധി ഉണ്ടോ? നമ്മളാണ് ഇത് വിളിച്ചു പറഞ്ഞെന്ന് ഇവിടെ പറയണ്ടെന്ന് രാധാമണിയോട് പറഞ്ഞാ മതി. ഇതിപ്പ കുറ്റിത്തിരുത്തിലെ സരോജനെ കടത്തി വെട്ടല്ലോ അമ്പടി സുന്ദരി ഭയങ്കരി. ബാലേട്ടെന്താ ഒന്നും പറയാത്തെ? അത് നല്ലൊരു ഐഡിയ. നിനക്കെന്താ തോന്നുന്നേ? കസ്തൂരിയെ പോലീസിന് വിട്ടുകൊടുക്കണമെന്നോ? പിന്നെ അവളെ പൂവിട്ട് പൂജിച്ച് ഇവിടെ തന്നെ ഇരുത്തണമെന്നാണോ? പറഞ്ഞ പോലെ അവളെ ശിക്ഷിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? പിന്നെന്താ നിനക്കൊരു ആലോചന? ഏട്ടനെയും ആ ശരത്തിനെയും കസ്തൂരി എങ്ങനെയോ കയ്യിലെടുത്തിട്ടുണ്ട്. അതുപോലെ നിനക്കും ഇനി അവളോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഉണ്ടെങ്കിൽ തല്ലി കൊന്നാളെ. ഞാൻ പോലീസ് കേസായാലുള്ള വേറൊരു അപകടം ചിന്തിച്ചു പോയതാ. എന്ത്? കസ്തൂരിയുടെ പേരില് ചില സാഹചര്യ തെളിവുകളെ ഉള്ളൂ. അവള് ഗുളിക വാങ്ങിയതായോ കലക്കിയതായോ ആരും കണ്ടിട്ടില്ല. ആരും കാണണ്ട, അവള് തന്നെയാ ചെയ്തത്. ഞാൻ പറയട്ടെ, നീ ആ പെണ്ണിനെ ന്യായീകരിക്കാൻ വന്നാലുണ്ടല്ലോ. ഞാൻ കസ്തൂരിയെ ന്യായീകരിക്കുന്നല്ല അമ്മേ. പിന്നല്ലാതെ വസന്തി, അവൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ പറ. പോലീസ് അന്വേഷണം വരുമ്പോ നമ്മൾ പറയുന്നത് വിശ്വസിച്ച് അവര് കസ്തൂരി പ്രതിയാണെന്ന് തീരുമാനിക്കില്ല. കസ്തൂരി തന്നെ ആണോന്നാണ് അവരന്വേഷിക്കുക. അങ്ങനൊരു അന്വേഷണം വരുമ്പോ അഥവാ കസ്തൂരി അല്ല പ്രതി, സ്വാതിയാണെന്ന് തെളിഞ്ഞാൽ സ്വാതിയെ പോലീസ് ഇവിടുന്ന് കൊണ്ടുപോകില്ലേ? അതുകൊണ്ടാ പോലീസ് അന്വേഷണം ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം സ്വാതി എന്റെ അനിയത്തിയല്ലേ, അവളെ പോലീസിന്റെ കയ്യിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റണം. ഇന്ന് ഇത് ചെയ്തവള് നാളെ റാണിമോളെ കൊല്ലില്ല എന്ന് ആര് കണ്ടു? സ്വാതിയാണ് തെറ്റുകാരിയെങ്കിൽ അവളെ ശിക്ഷിക്കണം. സ്വന്തമല്ലേ ബന്ധമല്ലേ എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. വീടിന്റെ മുകളിലേക്ക് വീഴാൻ നിൽക്കുന്നത് പൊന്മരമാണെങ്കിലും അത് മുറിച്ചു മാറ്റണം. ഇതാര്? കടത്തനാട്ടുമാക്കോ? ഈ വിവരം അവരെ അറിയിക്കണം. വല്യ സാറിന്റെ കുടുംബവും ബാലാനന്ദ സാറിന്റെ കുടുംബവും തമ്മില് ഗ്രൂപ്പ് തിരിഞ്ഞു തല്ലട്ടെ. ഈ വാസന്തി കൊച്ചമ്മ എന്ന് പറഞ്ഞാലേ വാസന സോപ്പ് പോലെ വെള്ളത്തിലിട്ട് അലിഞ്ഞു പോണ കൂട്ടത്തിലല്ലോ. നല്ല കട്ടിയുള്ള മനസ്സാ, കുബുദിയുടെ ഒരു കൂടാരാ. നിങ്ങൾ കാര്യം പറ. അതായത് വല്യ സാറിന് വെറുപ്പിക്കാതെ ഇവിടത്തെ അബോഷൻ കേസ് പോലീസിന് വിട്ടുകൊടുക്കാൻ വാസന്തി കൊച്ചമ്മ ഒരു കിടില ഐഡിയ ബാലൻ സാറിന് പറഞ്ഞുകൊടുത്തു. എന്തൈഡിയ? ഇവിടെ ആരെ അറിയിക്കാതെ റാണിമോക്ക് കസ്തൂരി ഗുളിക കലക്കി കൊടുത്തതുകൊണ്ടാണ് അബോഷനായതെന്ന് രാധാമണി കൊച്ചമ്മയെ വിളിച്ചറിയിക്കാൻ ഒരു രഹസ്യ തീരുമാനമുണ്ട്. രാധാമണി കൊച്ചം പറഞ്ഞാലേ ആ നിമിഷം പോലീസ് ഇവിടെ എത്തും. പ്രത്യേകിച്ചും കസ്തൂരിയാണ് പ്രതിയെന്ന് അറിയുമ്പോ രാധാമണി കൊച്ചമ്മ ഒട്ടും താമസിക്കില്ലല്ലോ. ചന്ദ്രമതി കൊച്ചമ്മേ, ഞാനൊരു സംശയം പറയാം. പോലീസ് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയാൽ ചെലപ്പം പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കൊണ്ടു പോണതേ കസ്തൂരിയായിരിക്കില്ല, സ്വാതിമോളെ ആയിരിക്കും. സ്വാതിമാക്ക് ഇതിലൊരു പങ്കുണ്ടോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പക്ഷേ തെളിവില്ല. തെളിവില്ലേന്ന് ചോദിച്ചാലോ? ചില തെളിവുകൾ ഉണ്ട് താനും.
അല്ല, കൊച്ചമ്മന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇത് എങ്ങനെങ്കിലും ഒതുക്കി തീർത്തിട്ടില്ലെങ്കിൽ ചോദ്യം മോള് അഴി അന്നാണ്ടി വരുന്നു എനിക്ക് നല്ല പേടിയുണ്ട്. ആ പിന്നത് ലോകം മുഴുവൻ അറിയില്ലേ. ഒരു കുഞ്ഞിനെ കൊന്നവരുടെ അച്ഛനും അമ്മയായി കൊച്ചമ്മയ്ക്കും വലിയ സാറിന് ജീവിക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്ക്. ഇല്ല സരോജിനി, സ്വാതി മോൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും മോശം സ്വഭാവമാണെങ്കിലും എന്റെ മോൾക്ക് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇനി അവൾ അങ്ങനെ ചെയ്തെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും പിന്നെ ജീവിച്ചിരിക്കില്ല, അതുറപ്പാ. കസ്തൂരിയുടെ കാര്യത്തിൽ വല്യച്ഛൻ ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് അച്ഛൻ ആന്റിയെ കൊണ്ട് കസ്തൂരിക്കെതിരെ കേസ് കൊടുപ്പിക്കാൻ സാധ്യതയുണ്ട്. കസ്തൂരിയാണിത് ചെയ്തതെന്ന് ആന്റി അറിഞ്ഞാ അവളെ തൂക്കിലേറ്റാൻ വല്ല വകുപ്പ് ഉണ്ടോന്ന് അവരെ അന്വേഷിക്കും. അവക്കെതിരെ ശിക്ഷ കൊടുക്കണ്ടെന്നാണോ ആദ്യം പറയുന്നത്? ഒരിക്കലുമല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കേസ് കൊടുത്ത അകത്താൻ പോകുന്നത് ഞാനാ. അനീതിയായി പോയതുകൊണ്ട് കൊല്ലാനും പറ്റില്ല, കേസ് കൊടുത്ത് ആദ്യം അകത്താകുകയും ചെയ്യും. ഇതുപോലൊരു പ്രതിസന്ധി ദൈവം ആർക്കും കൊടുക്കരുതേ. റാണിചേച്ചി, ദാ ചായ കുടിച്ചോ. കൊണ്ടുപോടി എന്റെ മുന്നിൽ നിന്ന്. പറഞ്ഞത് കേട്ടില്ലേ, കൊണ്ടുപോവാൻ. ഇനി ആരെ കൊല്ലാൻ അടി നിന്റെ അടുത്ത ശ്രമം? മേടിച്ചു നോക്കാതെ പോടി ഞങ്ങളുടെ മുമ്പിൽ നിന്ന്. ആദിസാറിനും ചായ വേണ്ടേ? അയ്യോ, ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യ സാറിനും റാണി ചേച്ചിക്കും ഞാൻ ചായ കൊടുക്കാന്നും പറഞ്ഞ് രണ്ട് ഗ്ലാസ് പച്ചവെള്ളമായിട്ടും കൊണ്ട് ഓടിയതാ. തലയ്ക്ക് വെളിവില്ലാതായാലും എന്താ ചെയ്യ? ആദ്യ സാറ്, നമ്മുടെ കുഞ്ഞാവ് എവിടെ? ഉറങ്ങ മോളെ. മോളിങ് വന്നേ വാ. ഞാൻ ആ വീടിന്റെ മുന്നിൽ ചെന്നിറങ്ങി സരോജിനിയോട് ഒന്ന് രണ്ട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് ആദിമോൻ വന്നെന്നെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി. പരദൂഷണം പറയാൻ ഇനിയും കൊണ്ട് വന്നേക്കരുതെന്നും പറഞ്ഞു. സരോജിനിയോട് ഇനിമേൽ എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്ത കൗസ്തോട്ടിനെ പിടിച്ച് പുറത്താക്കുന്നും പറഞ്ഞു. നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറയുന്നുള്ള ഭയം കൊണ്ടല്ലേ എന്നെ ഒരു നിമിഷം നിൽക്കാൻ അനുവദിക്കാതെ ബൈക്കിൽ കയറ്റി വഴിയിൽ കൊണ്ടുവിട്ടത്. കൗസ്തുവത്തിൽ രാധാമണി കൊച്ചം അറിയാൻ പാടില്ലാത്ത എന്തോ ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്റെ കാശും വാങ്ങി പോയിട്ട് കൗസ്തുവത്തിലെ കാര്യങ്ങൾ രാധാമണിയോട് വന്ന് പറയുന്നത് കണ്ടില്ലേ? ഒരു കാര്യം ഉറപ്പാ, സരോജിന് എന്തോ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. സരോജിനുമായി നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലേ? കൊച്ചമ്മയ്ക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യം മാത്രം സരോജിനി പറഞ്ഞു. എന്ത് കാര്യം? ആ കസ്തൂരി പെണ്ണിന് ഭ്രാന്ത് പിടിച്ചു. ഭ്രാന്തോ? അതേന്നെ, വീട്ടിനുള്ളിലൂടെ താരാട്ട് പാടി നടക്കുകയാണ് പോലും. അതിനെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ വിടേണ്ടി വരുന്ന സരോജിനി പറയുന്നത്. അവൾക്ക് എന്താ ഇപ്പൊ അങ്ങനെ വരാൻ? എന്റെ രണ്ട് മക്കളും രണ്ടും ദുരന്തങ്ങളായി തീരുവോ? ഇനി
ഈ തള്ള പറയുന്നത് ശരിയായിരിക്കുമോ? കുറ്റബോധം കൊണ്ട് കസ്തൂരിമോളുടെ സമനില തെറ്റിയതാണോ? അതോ ചെയ്യാത്ത കുറ്റത്തിന് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയതുകൊണ്ട് മനസ്സിളകിപ്പോയതാണോ? ഈശ്വര, ഇതെന്തൊരു പരീക്ഷണ. ഹലോ ബാല, റാണിമോൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, പ്രശ്നം മുഴുവനും ഇപ്പൊ മറ്റുള്ളവർക്കാണല്ലോ. ആ കസ്തൂരിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ട്? കൊണ്ടൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. കസ്തൂരിക്ക് അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? കസ്തൂരിയുടെ കാര്യം ഇങ്ങോട്ട് ചോദിക്കരുത്. അവൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. പക്ഷെ അവള് കാരണം ഭ്രാന്ത് പിടിക്കാൻ പോണത് ഇപ്പൊ മറ്റുള്ളവർക്കാ. ശരത്തെ, ഇനി കസ്തൂരിയുടെ പേര് പറയരുത്, അത് കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ശരി, ഞാൻ നാളെ വിളിക്കാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്? ഉറക്കം നഷ്ടപ്പെട്ടവനോടാ ഗുഡ് നൈറ്റ് പറയുന്നത്? ഇവിടെ മനുഷ്യൻ തീ തിന്നുന്ന കാര്യമുണ്ടോ അയാൾ അറിയുന്നു? ശരത്തിന്റെ പൂമ്പാറയിലുള്ള മോൾക്ക് ഭ്രാന്താണല്ലേ? എന്റെ കുടുംബം തകർത്ത ആ തള്ളയും മകളും ഭ്രാന്തെടുത്ത് നടക്കുന്നത് എനിക്ക് കാണണം. ഒരു കാരണവും കൂടാതെ ഒരാളുടെ സമനില തെറ്റില്ലല്ലോ. എങ്ങനെയാ മോൾക്ക് ഭ്രാന്ത് വന്നതെന്ന് ചോദിച്ചോ? ഇല്ലെങ്കി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. നീ കണ്ടുപിടിക്കേ? കണ്ടുപിടിക്കലാണല്ലോ നിന്റെ പ്രധാന ജോലി. ഇനിയും എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നടക്കട്ടെ. കസ്തൂരിക്ക് ഭ്രാന്താണെന്ന് കേട്ടപ്പോ ശരത്തിന്റെ സമനില തെറ്റിത്തുടങ്ങി. ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷയാ. ആ പെണ്ണിന് ഭ്രാന്ത് പിടിക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തോ ആഘാതം അതിന്റെ മനസ്സിലേറ്റിട്ടുണ്ട്. അതല്ല, ഇനി ഭ്രാന്ത് അഭിനയിക്കുകയാണോ? ആ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതൊന്ന് അന്വേഷിക്കണം. ഇങ്ങനെ ടെൻഷൻ അടിച്ചതുകൊണ്ട് എന്താ കാര്യം? പിന്നെ ഞാൻ സന്തോഷിക്കണോ? ബാലേട്ടനും വലിയേട്ടനും ഇവിടുന്ന് പോവാൻ വേണ്ടി മത്സരിക്ക. ആരെയും തടയാനോ പിടിച്ചു നിർത്താനോ പറ്റില്ല. അത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ. ഒറ്റ വിഷയത്തിന് പരിഹാരം കണ്ട ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അത് കസ്തൂരിയാ. ഒരു കസ്തൂരി? അതിനെന്താ പരിഹാരം? നീ തന്നെ പറ. എനിക്ക് തോന്നുന്നത് അതിനുള്ള പരിഹാരം അവള് തന്നെ കാണുമെന്നാ. ആര്? കസ്തൂരി തന്നെ. അവൾ എന്തെങ്കിലും അപായം ഈ വീട്ടിൽ തന്നെ വരുത്തി തീർക്കും. സ്വന്തം ജീവൻ അപായപ്പെടുത്തിയെങ്കിലും പിന്നെ അവൾക്കൊന്നും അറിയണ്ടല്ലോ. കോടതിയും കേസുമായിട്ട് നമ്മൾ നടന്നാ മതിയല്ലോ. കസ്തൂരിയുടെ ആത്മഹത്യ, കൗസ്തുഭം വീട്ടുകാർ സംശയത്തിന്റെ നിഴലിൽ, ഇങ്ങനൊരു വാർത്തയും വരും. ഓ, എന്റെ മാലിനി, നീ മനുഷ്യനെ ആശ്വസിപ്പിക്കാനാണോ അതോ ആളി കത്തിക്കാനാണോ ശ്രമിക്കുന്നത്? കസ്തൂരി എത്രയും പെട്ടെന്ന് ഗർഭചിത്രം നടത്തിയ കുറ്റവാളിയായി നിയമത്തിന് മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും പെടും. കസ്തൂരി എങ്ങനെ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഗൂഢാലോചനയില്ല രണ്ടുപേരും. അതെ, അത് തന്നെയാ ഉദ്ദേശം. അതിന് നിനക്കെന്തു വേണം? കസ്തൂരി നിന്റെ വകയിൽ അമ്മാവന്റെ മോളെന്നല്ലോ. കസ്തൂരി എനിക്കങ്ങനെ അകന്ന ബന്ധമൊന്നുമല്ല. ഞാനേ അവളുടെ നാത്തൂന. അവൾ എന്റെ ആദ്യന്റെ ഭാര്യ. അതല്ലെന്ന് ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും പറയാൻ പറ്റുമോ? ആദ്യേട്ടന്റെ രണ്ടാം ഭാര്യയായ റാണിയെ സ്നേഹിക്കുന്നവരും ഒന്നാം ഭാര്യയായ കസ്തൂരിയെ സ്നേഹിക്കുന്ന ഞാനും തമ്മിലാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കും. നീ ജയിക്കുമ്പോഴേക്കും ഈ കുടുംബം ഉണ്ടാവില്ല. കുടുംബമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയമ്മ കസ്തൂരിയെ കുറ്റക്കാരിയാക്കാനുള്ള ശ്രമം അങ്ങ് അവസാനിപ്പിച്ചാ മതി. എനിക്കാരെയും തോൽപ്പിക്കാനില്ല. പക്ഷേ ആദ്യം റാണിയും തമ്മിലുള്ള വിവാഹബന്ധം ആര് തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ അനുവദിക്കില്ല. റാണിയെ ആദ്യന്റെ ഭാര്യയായി വാഴിക്കുന്നതിന് വേണ്ടിയാ.
കസ്തൂരി കുറ്റക്കാരി അല്ലെന്ന് അറിഞ്ഞിട്ടും അവളുടെ പേരിൽ ചെറിയമ്മയെ കുറ്റം ചാർത്തി കൊടുത്തത്. കസ്തൂരി അല്ലെങ്കിൽ നീ ആയിരിക്കും അത് ചെയ്തത്. എന്ത് അപവാദങ്ങളും കെട്ടിവെക്കാൻ കൗസുപതി രണ്ട് ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഒന്നുകിൽ കസ്തൂരി അല്ലെങ്കിൽ സ്വാതി. റാണി തെളിഞ്ഞ വെള്ളത്തിലും. ഞാൻ ഇപ്പോഴും പറയുന്നു അത് ചെയ്തത് റാണി തന്നെയാ. അതൊരു പക്ഷേ ചെറിയമ്മയ്ക്കും അറിയായിരിക്കും. എനിക്കോ? എനിക്കെന്താ അറിയാന്ന്? എന്തോ അറിയാവുന്നതുകൊണ്ടല്ലേ റാണിയെ രക്ഷപ്പെടുത്താൻ ചെറിയമ്മ ഈ പെടാപ്പാട് വിടുന്നത്. സ്വാതി, നീ അനാവശ്യം പറയരുത്. ഞാൻ ആവശ്യത്തിന് തന്നെയാ സംസാരിക്കുന്നത്. രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. റാണിയുടെ അമ്മയെ കൊണ്ട് കസ്തൂരിക്കെതിരെ കേസ് കൊടുപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കസ്തൂരി മാത്രമാവില്ല, നിങ്ങളും കോടതി കയറേണ്ടി വരും. കസ്തൂരിയെ കൗസുപത്തിലെ സ്വാതിയല്ല. ഈ സ്വാതിയെ ഒന്ന് തല്ലിയാലും ശകാരിച്ചാലും വലിയ കേസൊന്നും ഉണ്ടാവില്ല. പക്ഷെ കസ്തൂരി അതല്ല. കസ്തൂരി കാട്ടിലെ ഒരു ഊരിൽ നിന്ന് വന്ന പെൺകുട്ടിയാ. അവളെ തൊട്ട ഏത് വലിയവനും പൊള്ളും. കാട്ടിലെ ഒരു ഊരിൽ നിന്നും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇട്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ആ പാവം പെൺകുട്ടിയുടെ സമനില തെറ്റിച്ചതിന് ഈ വീട്ടുകാർ മുഴുവനും സമാധാനം പറയേണ്ടി വരും. ഇങ്ങനൊരു കുട്ടിയെ ആദ്യമായിട്ട് കെട്ടിക്കൊണ്ടുവന്നെന്ന് അറിയാമായിരുന്നിട്ടും അത് മറച്ചു വെച്ച ഡോക്ടറും ടീച്ചറും ആദ്യം അകത്തുപോകും. ഇനി നിങ്ങൾ കസ്തൂരി തെറ്റുകാരിയാണെന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ തുടങ്ങും മുമ്പ് കസ്തൂരി എങ്ങനെ ഇവിടെ കൗസുഖത്തിൽ എത്തിയെന്നുള്ള ചോദ്യം വരും. അപ്പൊ എല്ലാ സത്യവും പറയേണ്ടി വരും. ഇനി സമനില തെറ്റിപ്പോയ കസ്തൂരി എനിക്ക് ആദ്യ സാറിനെ വേണോന്ന് പറഞ്ഞ അതോടെ തീർന്നുവല്ല. അതുകൊണ്ട് കസ്തൂരിക്കെതിരെ അബോഷന്റെ പേരിലുള്ള പോലീസ് കേസ് വേണോന്ന് എല്ലാം അറിയാവുന്ന ചെറിയച്ചനും ചെറിയമ്മയും കൂടി ഒന്ന് തീരുമാനിക്കും. പോലീസ് കേസെടുക്കുന്നത് തടയാൻ കഴിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. കാരണം ഞാൻ എപ്പോഴും കസ്തൂരിക്കൊപ്പം നിൽക്കുന്നവളാണ്. കോടതിയിലും ഞാൻ എന്റെ ഇതേ അഭിപ്രായം തന്നെ പറയും. പെടാൻ പോകുന്നതേ നിങ്ങളെല്ലാരുവാ. ബുദ്ധിപൂർവം ചിന്തിച്ച് അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കും. ബാലേട്ട, വില്യേട്ടൻ എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഏട്ടൻ എന്ത് കാര്യമായിരിക്കും സംസാരിച്ചെന്ന് എനിക്കറിയാം. കസ്തൂരിയുടെ പേരിൽ ഒരു നടപടി എടുക്കരുന്നല്ലേ? ഇക്കാര്യത്തിൽ ഏട്ടന്റെ നിലപാട് എനിക്ക് അംഗീകരിക്കാനാവില്ല. കസ്തൂരിയെ ശിക്ഷിക്കുന്നതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ ഉണ്ടാവില്ല എന്ന് വല്യേട്ടനോട് പറഞ്ഞേക്ക്. ഇനി വല്യേട്ടൻ ആ വാശിയിലാണെങ്കിൽ ഞങ്ങളോടൊന്ന് മാറിക്കോളാം. അച്ഛനെ പോലെ സ്നേഹിച്ച ഏട്ടനെ ധിക്കരിച്ചു എന്ന് പറയിപ്പിക്കണ്ടല്ലോ. ഏട്ടനും ഏട്ടത്തി ഇവിടുന്ന് മാറുകയാണെങ്കിൽ അതിനു മുമ്പ് വല്യേട്ടനും ഇവിടുന്ന് മാറി താമസിക്കുന്ന പറയുന്നേ. കാരണം തെറ്റുകാരൻ വല്യേട്ടനാണല്ലോ. ഞാനല്ലേ പോണ്ടേന്ന വല്യേട്ടൻ പറയുന്നത്. ഏട്ടനെവിടെയും പോകണ്ട. കസ്തൂരിയെ കൗസ്തുഭത്തിൽ തന്നെ സംരക്ഷിച്ച് നിർത്തിക്കോട്ടെ. കസ്തൂരിയെ ഇവിടെയുള്ളവർ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും രാധാമണി അവളെ വെറുതെ ഇവിടെ ഒന്നും ആരും വിചാരിക്കണ്ട. രാധാമണി ചേച്ചിക്ക് അറിയോ? അറിയില്ല. ഏട്ടൻ ഈ വാശിയിലാണെങ്കില് ചിലപ്പോ രാധാമണി അറിയിക്കേണ്ടി വരും. പിന്നെ നമ്മൾ കസ്തൂരിയെ ശിക്ഷിച്ചു എന്നൊന്നും പറയില്ലല്ലോ. ഒരു കൊടും ക്രിമിനലിനെ വീട്ടിൽ സംരക്ഷിക്കണമെന്ന് സ്വന്തം ഏട്ടൻ വാശി പിടിക്കുമ്പോ അവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ചിലപ്പോ രാധാമണിയെ ആശ്രയിക്കേണ്ടി വരും. ഏട്ടൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? കേട്ടു. രാധാമണി ചേച്ചി അറിഞ്ഞാ പിന്നെ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ പ്രതീക്ഷിക്കണ്ട. എടാ, കസ്തൂരി പോലീസ് കൊണ്ടുപോയാ പിന്നാലെ നിന്നെയും പോലീസ് കൊണ്ടുവന്ന് ആർക്കും അറിയില്ലല്ലോ. ഇത്രയും വലിയ ചതി കസ്തൂരി കുടുംബത്തോട് ചെയ്തിട്ട് അവള് വെറുതെ വിടുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷേ അവക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോ അതിലും വലിയ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നത് ആദിയ. അതെങ്ങനെ തടയുന്നു പറ? ഒറ്റ വഴിയേ ഉള്ളൂ. എനിക്കും റാണിക്കും സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ കസ്തൂരിയെ കൊല്ലണം. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നാളെ ഈ കുടുംബത്തിന് ഒരു തലവേദനയും വരാത്ത വിധം അവളെ അങ്ങ് തീർക്കണം.
കേട്ട് ആദി അങ്ങനെ വല്ല കടുങ്ങുകയും ചെയ്യോ? എനിക്കറിയില്ല മാലിനി, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിക്ക് അടുത്ത കാലത്തൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. മാത്രമല്ല, പുതിയ പുതിയ ദുരന്തങ്ങൾക്ക് നമ്മൾ കാഴ്ചക്കാരാവേണ്ടി വരും. സ്വാതിമോൾക്ക് അതിലൊരു പങ്കും ഉണ്ടാവരുത്. ഗർഭസ്ഥ ശിശുവിനെ കൊന്ന പ്രതിയെ കാണാനായിട്ട് പുറത്ത് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ഇതെങ്ങനെയോ നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. ചാനലുകാരുണ്ടെന്നാ തോന്നുന്നേ. നാട്ടുകാരുടെ മുമ്പിലും ഈ പെണ്ണ് കാരണം നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരായി. അവളെ പോലീസ് കൊണ്ടുപോട്ടെ. കസ്തൂരിയെ രക്ഷപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ബുദ്ധിപൂർവം മുന്നോട്ട് പോയില്ലെങ്കിൽ അവസാനം നീ തന്നെയാവും കുറ്റവാളി. മാലിനി പകിടഫലകയിൽ കരുതലോടെ പകിട ഉരുട്ടുമ്പോൾ ഇവിടെ മറ്റൊന്നും സംഭവിക്കുമോ? നമുക്ക് ഭ്രാന്ത, ഇവളെല്ലാരെയും തല്ലി കൊല്ലും. കഴിയും കാലം പിടിച്ച് കെട്ടിയിടി ജന്തുവിനെ. കലാപത്തിന്റെ കൊടുങ്കാറ്റ് കൗസ്തുഭത്തിൽ നാശം വിതയ്ക്കുമ്പോൾ നിലതെറ്റിയ അവസ്ഥയിൽ കസ്തൂരി. ഇവൾക്കാര് തുണ?